സുഹൃത്തുക്കളെ കൊറോണയ്ക്ക് ശേഷമുള്ള കരിയർ എന്തായിരിക്കും കരിയർ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ പല അർത്ഥത്തിലുള്ള ആലോചനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പലരും ഈ ഒഴിവ് സമയത്ത് പല ആഡ് ഓൺ പ്രോഗ്രാമുകളും കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഏത് ഏത് തരത്തിലുള്ള കോഴ്സുകൾക്കാണ് ഏത് തരത്തിലുള്ള പഠനങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രയാസങ്ങൾ നീങ്ങുന്നതിന് ശേഷം കൊറോണയുടെ ഈ ഒരു പ്രയാസങ്ങൾ നീങ്ങിയതിന് ശേഷം ലോക്ക്ഡൗണുകളൊക്കെ അവസാനിച്ച് പുതിയൊരു ലോകം എന്തായാലും വരാൻ പോകുന്നു ഈ നിലവിലുണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടുള്ള ഒരു ഒരു സിസ്റ്റം വരാൻ പോകുന്നു എന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കരിയർ രംഗത്തും ഈ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് കരിയർ രംഗത്ത് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകും ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നത് എന്നത് പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും ഏറ്റവും പ്രധാനമായി നമുക്കറിയാം ലോകം വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ട് കൊണ്ടിരിക്കുന്നു ലോകത്തെ വൻകിട രാജ്യങ്ങൾ പോലും വലിയ രാജ്യങ്ങൾ പോലും ഈ കൊറോണക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടാണുള്ളത് വലിയ സാമ്പത്തിക ശക് ശക്തികൾ പോലും വലിയ പ്രയാസത്തിലാണ് ഈ സമയത്തുള്ളത് രാജ്യം നമുക്കറിയാം വലിയ സാമ്പത്തികമായ ക്രൈസിസ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ സാമ്പത്തികമായ ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളുടെ കരിയർ മേഖലയിലും തൊഴിൽ മേഖലയിലും മാറ്റങ്ങൾ വരുത്തും എന്ന കാര്യം വളരെ വ്യക്തമാണ് നമ്മളുടെ ഫോക്കസുകൾ രാജ്യങ്ങളുടെ ഫോക്കസൊക്കെയും രാജ്യത്തെ പ്രവർത്തനങ്ങളുടെ ഫോക്കസുകളൊക്കെയും മാറും സ്വാഭാവികമായും കരിയറിൻ്റെ സ്കോപ്പ് നിലവിൽ ഉണ്ടായിരുന്ന സ്കോപ്പുള്ള കരിയറുകൾക്ക് ഇനി വരാൻ പോകുന്ന വരുന്ന ഒരു ഭാവിയിൽ സ്കോപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിലവിൽ ഉണ്ടാകാതിരുന്ന സ്കോപ്പില്ലാതിരുന്ന പല മേഖലകൾക്കും ഇനി വരാൻ പോകുന്ന സമയഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടാകും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാവരും അനുഭവിക്കുന്നു എന്നത് നമ്മളുടെ ഇനിയുള്ള ഒരു കരിയറിൽ ചില മാറ്റിത്തരുത്തലുകൾക്കും ചില പുനർവിചിന്തനകൾക്കും കാരണമാകും എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ന് നമ്മൾ കൃത്യമായി ഈ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലൈഫിന് ഒരു മൂന്ന് ടേം ആക്കി പറയാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ലൈഫൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കൊറോണക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിത രീതിയെ അല്ല ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്കുള്ളത് ഈ ഇതിനു ശേഷവും ഇതിൽ മാറ്റങ്ങൾ വരും സ്വാഭാവികമായും കൊറോണക്ക് മുമ്പ് കൊറോണക്ക് ശേഷം കൊറോണയുടെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഒക്കെ ഈ മൂന്ന് തരത്തിലേക്ക് ലൈഫ് ലൈഫിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരും എന്ന കാര്യത്തിൽ വ്യക്തമാണ് നമുക്കറിയാം നമ്മൾ പിന്നെ ഓൺലൈൻ മീറ്റിങ്ങുകൾ സോഷ്യൽ ഡിസ്റ്റിങ് ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സമയത്ത് പരസ്പരം എല്ലാവരും അകന്ന് കഴിയുമ്പോൾ പോലും നമ്മൾ ആ സമയത്ത് ആലോചിച്ചിരുന്നു ലോക്ക്ഡൌൺ മുമ്പ് ഇങ്ങനെ അകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് കൂടുന്നതിനോ ഒരു ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു ക്ലാസോ നമുക്ക് ആലോചിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഉള്ള സംവിധാനത്തിൽ നമ്മൾ ഒരുപാട് വെബിനാറുകൾ നടക്കുന്നു വർക്ക്ഷോപ്പുകൾ നടക്കുന്നു ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നു ലോക്കൽ ബോഡികൾ പോലും ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മീറ്റിങ്ങുകളും മറ്റൊക്കെ നടക്കുന്നു അപ്പം നമ്മളുടെ ഒരു പഴയ രീതിയിൽ നിന്ന് നമ്മൾ പല മാറ്റങ്ങളും പഠിച്ചു വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ നമ്മൾ പഠിച്ചു കുറേ പുതിയ രീതികൾ പഠിച്ചു ചില പുതിയ ഭക്ഷണശീലങ്ങൾ പഠിച്ചു നമ്മൾ ഇതുവരെ കഴിക്കാത്ത പലതും കഴിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളുടെ രീതികളിൽ മാറ്റം വന്നു എന്നത് വളരെ വ്യക്തമാണ് ഈ മൂന്ന് രീതിയിൽ ഇനി വരാൻ പോകുന്ന ഒരു സമയത്തും സ്വാഭാവികമായും ഒരു ചേഞ്ച് വരാൻ പോകുന്നു അപ്പം ഇങ്ങനെ ഒരു മൂന്നർത്ഥത്തിലേക്ക് ലോകം മാറുകയാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് ദീർഘകാലത്തേക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഇനിയുള്ള കുറെ ദീർഘകാലത്തേക്ക് ഈ സാമൂഹികമായ അകലം ആവശ്യമായി വരും എന്നതാണ് വ്യക്തമാകുന്നത് ഇനിയുള്ള നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ മേഖലകളിലൊക്കെയും ഈ സോഷ്യൽ ഡിസ്റ്റൻ ഡിസ്റ്റൻസിങ് സാമൂഹികമായ അകലം പാലിക്ക് കുറെ കൂടി നീണ്ടു നിൽക്കേണ്ടി വരും സ്വാഭാവികമായും നമ്മുടെ ജോലിയുടെ നേച്ചറിലും നമ്മളുടെ രീതികളിലും പഠനത്തിന് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പിന്നെ വിദ്യാലയങ്ങളിൽ അടുത്ത അക്കാദമിക് ഇയർ മുതൽ മാസ്ക് ഇത് നിർബന്ധമാകും എന്ന് വിധി വന്നു അപ്പൊ ഇങ്ങനെ പിന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട അതിൻ്റെ ഒരു അനിവാര്യത വരാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു നാലാം വ്യാവസായിക വിപ്ലവത്തിന് ഒരു ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ലോകം ഒരുങ്ങുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ഇൻ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായി ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നു ടെക്നോളജി നൂറ് ശതമാനം ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ വ്യാവസായിക രംഗത്തൊക്കെ മാ മാറാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വലിയ അർത്ഥത്തിലേക്കുള്ള ഒരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ കരിക്കുലത്തിൽ നമ്മളുടെ രീതികളൊക്കെയും മാറേണ്ടി വരും നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പഴയ ഒരുപാട് പിറകിലാണ് ഒരു ഇപ്പോഴും മൂന്ന് മൂന്നാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ പഴയ ഒരു കാലത്തെ ഉള്ള ഒരു ഒരു കരിക്കലവും ഒരു കരിക്കലും അതിനു പേസര് മുന്നോട്ട് പോക്കുകയാണുള്ളത് നമ്മളതിനൊക്കെ ഇനിയും ഒരുപാട് മാറേണ്ടി വരും വിദ്യാഭ്യാസ രംഗത്ത് വലിയ അർത്ഥത്തിലേക്കുള്ള മാറ്റം അനിവാര്യമായി വരികയാണ് ബിസിനസ് മോഡലുകളിൽ ചേഞ്ച് വന്നു അതായത് പിന്നെ നമുക്കറിയാം ഒരുപാട് തൊഴിലാളികളെ പിരിച്ചുവിടുകയും പല തൊഴിലാളികളും ചെയ്തിരുന്ന വർക്ക് പിന്നെ മനുഷ്യന് ഹ്യൂമൻ റിസോഴ്സ് ചെയ്തിരുന്ന വർക്കിന് പകരം ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പം ഇപ്പം പല കമ്പനികളും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് തൊഴിലുകൾ നമുക്ക് തൊഴിലാളികൾ നമുക്ക് വെട്ടിക്കുറക്കാൻ പറ്റും പല വർക്കുകൾ നമുക്ക് ടെക്നോളജിയുടെ സഹായത്തിൽ ഈസിയായി ചെയ്യാൻ പറ്റും അങ്ങനെ ബിസിനസ് രംഗത്ത് ജോലിക്കാർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഇനി പിന്നെ സാമ്പത്തിക വരാൻ പോകുന്ന ഒരു ഒരു കാലത്ത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാവുന്ന തരത്തിലേക്ക് കുറേ വർക്കുകളിൽ ഷിഫ്റ്റ് പിന്നെ ഉണ്ടാവുകയും അങ്ങനെ ഒരു ബിസിനസ് മോഡലിൽ തന്നെ ഒരുപാട് ചേഞ്ചുകൾ വരുന്നു അപ്പം ഇങ്ങനെ എല്ലാ രംഗത്തും ഒരു ഒരു മാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കരിയർ ഇനി കാര്യമായ ആലോചനകൾ വേണം വേൾഡ് എക്കണോമിക് ഫോറം പറയുന്ന ഒരു കാര്യം ഇന്നും നമ്മൾ കാണുന്ന പല കരിയറുകളും പല പിന്നെ തൊഴിൽ സാധ്യതകളും ഇനി വരാൻ പോകുന്ന ഒരു ഭാവിയിൽ നിലനിൽക്കില്ല എന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ അപ്പം ഈ സമയത്ത് നമ്മൾ കൃത്യമായി വരാൻ പോകുന്ന ഒരു ഒരു കാലത്തേക്ക് ഒരുങ്ങുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ കരിയർ സെലക്ഷനും കരിയർ ഡിസിഷനും ഒക്കെ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാനാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ഒരു 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 സമീപ ഭാവിയിൽ ഒരു വലിയ സാധ്യതയിൽ ക്രിയേറ്റിവിറ്റിക്ക് വലിയ റോളുണ്ട് ഏറ്റവും ക്രിയാത്മകമായി കാര്യങ്ങളെ കാണുകയും ഏറ്റവും ക്രിയാത്മകമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഏറ്റവും ക്രിയാത്മകമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ സാധ്യതകൾ ഉള്ളൊരു ലോകമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ കാലത്തത് പോലെ നമുക്ക് കുറേ വിദ്യാഭ്യാസ യോഗ്യതകളുള്ളത് കൊണ്ടോ ഒരുപാട് ധനം കൈയ്യുള്ളത് കൊണ്ടോ ഇനി ഒരു കരിയർ കെട്ടിപ്പിടുക്കൽ സാധ്യമല്ല അത് മുമ്പ് അത് നടന്നിരുന്നു നമുക്ക് കാശുണ്ടെങ്കിൽ വലിയ ഡിഗ്രികൾ സ്വയത്തമാക്കാം വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കാം അത് വെച്ച് നമുക്ക് പിന്നെ വലിയ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാം പക്ഷെ അത് ആ ഒരു ട്രെൻഡ് ഇനി മാറും എന്നത് വ്യക്തമാണ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇനിയുള്ള ഒരു സമീപഭാവിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രക്കാലം നമ്മൾ കരിയർ സെലക്ട് ചെയ്തിരുന്ന പലപ്പോഴും നല്ല ശതമാനം ആളുകളും കരിയർ തീരുമാനിക്കുന്നത് മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്താണ് കരിയർ വിദഗ്ദ്ധരെ ഡിപ്പെൻഡ് ചെയ്തു ഡിപ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ പല ആളുകളുടെ സഹായത്താൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഇപ്പോഴും ഇനി വരാൻ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കരിയറിന്റെ റിസ്ക് നമ്മൾ തന്നെ എടുക്കണം കരിയർ ഡിസിഷൻ കാരണം നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മളുടെ ഒരു സാധ്യതയും നമുക്ക് എന്ത് ചെയ്യാനാകും എന്നതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഉള്ള ആലോചനയ്ക്ക് പുറത്ത് നമ്മൾ തന്നെ നമ്മളുടെ കരിയർ ഡെസിഷൻ്റെ കരിയർ സെലക്ഷൻ്റെ റിസ്ക് എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് വി ഹാവ് ടു ടേക്ക് റിസ്ക് ഓഫ് അവർ അവർ ഓൺ കരിയർ മറ്റൊന്ന് നമ്മൾ പിന്നെ പുതിയൊരു കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ഒരു ചേഞ്ച് വരാൻ പോകുന്നു ലോകത്ത് ഞാൻ ഇത്രയും മുകളിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് അപ്പോൾ ഈ മാറിയ കാലത്ത് പുതിയ സ്കില്ലുകൾ ആവശ്യമായി വരും അപ്പം ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ ഇനി ഭാവി കേന്ദ്രീകൃതമായി നമുക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് ആവശ്യമായിട്ട് വരിക അത്തരം സ്കില്ലിനെ അക്വയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ നടക്കുന്ന ഔദ്യോഗിക വിദ്യാഭ്യാസത്തിനോടൊപ്പം നമ്മുടെ കോളേജിലെയും സ്കൂളിലെയും പഠനത്തിനോടൊപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയ പിന്നെ അത്തരം അതിന് അതിനാവശ്യമായി വരുന്ന ഭാവി കേന്ദ്രീകൃതമായി നമുക്ക് ആവശ്യമായി വരുന്ന ശേഷികളെ സ്വയത്തമാക്കാൻ വേണ്ട പരിശീ പരിശീലനങ്ങൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം അതിന് നിരവധി സാധ്യതകൾ ഇന്നുണ്ട് നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ആഡ് ഓൺ പ്രോഗ്രാമുകളോട് ഒരുപാട് അവൈ അവൈലബിൾ ആണ് നമ്മൾ ഈ വെർച്വൽ വേൾഡിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം നമുക്ക് നിരവധി സാധ്യതകൾ ആ മേഖലയിലുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലേക്ക് നമ്മൾ ഇനി പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യണം ഏത് പ്രൊഫഷനില് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഏതു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു അധ്യാപകനാണ് ക്ലർക്കാണ് ഏതു മേഖലയാവട്ടെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവർ വരാൻ പോകുന്ന ഒരു കാര്യത്തേക്ക് ആവശ്യമായ അഡീഷണൽ സ്കില്ലുകൾ അക്വയർ ചെയ്യണം അത്തരം പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ കരിയറിൽ പിടിച്ചു നിൽക്കൽ വലിയ പ്രയാസമായിരിക്കും അർത്ഥത്തിലേക്ക് കൊറോണയ്ക്ക് ശേഷം കരിയർ രംഗത്ത് വലിയ ഒരു മാറ്റം വരാൻ പോകുന്നു അതിലേക്ക് ഒരുങ്ങുക എന്ന് പറയുന്ന അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും കമന്റ് ബോക്സിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം